മുൻ രാജ്യസഭാംഗവും ബി ജെ പി നേതാവും മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ സുരേഷ് ഗോപി സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും സജീവ ചർച്ചയാകാറുണ്ട് ഇപ്പോഴാ അത്തരത്തിലൊരു സംഭവം ചർച്ചയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ സർക്കാർ വാഗ്ദാനത്തിൽ പ്രതിമ നിർമ്മിച്ച ശില്പി ജോൺസ് കൊല്ലം വീട് ജപ്തി ഭീഷണിയിലായി ഈ വാർത്ത കണ്ട മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി ജോൺസന്റെ വീടിന്റെ ബാങ്കിലെ മുഴുവൻ തുകയും ഹിതം അടയ്ക്കാമെന്ന് പറഞ്ഞു കായംകുളം ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകന്യക ശില്പം ശില്പി ജോൺസ് കൊല്ലം കടവ് നിർമ്മിച്ചത് സൃഷ്ടി പൂർത്തിയാക്കാൻ സർക്കാർ കൊടുത്ത പണം തികയാതെ വന്നതോടെ ശില്പി സ്വന്തം വീടും വസ്തുവും ബാങ്കിന്റെ പണയം വെച്ച് മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപ കണ്ടെത്തിയാണ് ശില്പി ജോൺസ് കൊല്ലം നിർമ്മാണം പൂർത്തിയാക്കിയത് ആരോഗ്യപരമായ ചികിത്സക്കിടയിൽ തന്റെ നാട്ടിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് ചർച്ചയാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ കാവ്യപ്പടയും ഒക്കെ ഇത് ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ഒരുപാട് പേരാണ് അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളുമായും രംഗത്ത് വന്നിരിക്കുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തായി അനേകായിരം മനുഷ്യരിൽ മഹത്വമുള്ള ഒരു ജന്മം സുരേഷ് സുരേഷേട്ടനിലൂടെ നമ്മെ ദൈവം കാണിച്ചു തരുന്നതും അതാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കമന്റ് ചെയ്യുമ്പോൾ മറ്റൊരാളോട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമായ എതിർപ്പ് ഉള്ളൂ അതേസമയം അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇടത് സഹയാത്രകരും ഇടത് നിരീക്ഷകരും അടക്കം ചാനൽ ചർച്ചയിൽ വന്ന് സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുമോ എന്നാൽ എത്ര നന്നായാനേ കേരളം എന്നുള്ളതായിരുന്നു ഒരു കമന്റ് ഏതായാലും ഫക്രുദ്ദീൻ അലിയെ പോലെ നിരവധി പേരാണ് ഇടത് അനുഭാവമമുള്ള നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാലും നല്ലത് ചെയ്യുമെന്ന നിലപാട് പങ്കുവച്ചത് ഇതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു സുരേഷ് ഗോപി തന്നെയാണ് ആരാധനോട്ടല്ല നിങ്ങൾ നോക്കൂ നടത്തിയ പ്രസ്താവനകൾ നോക്കൂ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ നോക്കൂ നമ്മുടെ ലാൽസാല മമ്മൂക്ക എന്ന ഈ രീതിയിൽ ഫക്രുദ്ദീൻ അലിയുടെ വാക്കുകൾ ബി പ്രവർത്തകർ ആവേശത്തോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയാണ് ഫക്രുദ്ദീൻ അലി മാത്രമല്ല ബി ജെ പിയോട് രാഷ്ട്രീയമായി എതിർപ്പും വിയോജിപ്പുമുള്ള കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വരെ പലപ്പോഴും സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ശരിക്കും ഭരത്ചന്ദ്രനാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന ചാനൽ ചർച്ചയിലൂടെ ഇപ്പോൾ പലരും പറയുകയാണ് സുരേഷ് ഗോപി പറയാം അത് ആയിരിക്കില്ല പല പല സിനിമക്കാരും രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപി ജീവിതത്തിലും പരചന്ദം തന്നെയാണ് അല്ല ആരാധനോട്ടല്ല നിങ്ങൾ നോക്കൂ അദ്ദേഹം നടത്തിയ നടത്തിയ പ്രസ്താവനകൾ നോക്കൂ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ നോക്കൂ നമ്മുടെ ലാൽസാല മമ്മുക്ക എന്ന ഈ രീതിയിൽ വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വർത്തമാനം ഏത് സംസ്ഥ ഇന്റർവ്യൂവിന് കേട്ടിട്ടുണ്ടോ പിന്നെ അങ്ങനെ മുഖേഷ് കേട്ടിട്ടുണ്ടോ മുകേഷ് ഓക്കെ രാഷിയെ ഖാനാണ് ഇന്ന സെന്റ് രാഷിഖാൻ അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതേ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിന് ആ ഗഡ്സ് ഉണ്ട് നിങ്ങൾ നോക്കി അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിക്കാൻ ഇവിടെ പാലത്ത് സംഭവിക്കും ഇവിടെ പടക്കുന്ന പല രീതികൾക്കെതിരെ അങ്ങേര് പകുന്നു നോക്കാതെ വന്നിട്ട് അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുമ്പോൾ എ കെ ജെ ചെയ്ത പോലെ അതിനുള്ള ഗഡ്സ് ഉള്ള ആളാണ് അങ്ങനെ അതയാൾ അങ്ങയുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു അഴിമതി ആരോപണമില്ല വേറെ ഒരു ആരോപണവും വേറെ ഒരു താല്പര്യവും ഇല്ല അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റിയില്ല മറ്റ് ആളുകൾ എന്ത് പറയുന്നു ചോദിച്ചാൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരിക്കൽ വിഘ്നം വരുത്തിയില്ല ഇവിടെ നിങ്ങൾ ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് നിങ്ങൾ എടുത്ത് അയുന്ന കൂടിയാണെങ്കിലും അവർ നല്ലത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുകാർ നിങ്ങൾ എന്ത് പറയുന്നത് അവർ നോക്കിയിട്ടില്ല നിങ്ങൾ മീഡിയ പലരും ചോദിക്കും അവർ മൈൻഡ് ചെയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടത്തേക്ക് പോകാൻ അവർക്കത് അറിയാം അതുപോലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി നിങ്ങൾ ഇവിടെയൊക്കെ പലതും കാണുന്നത് ഈ തിരുവനന്തപുരത്തിന് ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം രാവിലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആണ് ഇവിടെ ഭരണസ്ഥിരാകേന്ദ്രം ആ കേശവദാസമുരത്ത് ആ സോമാ ബുക്സിൻ്റെ അടുത്ത് അതല്ലെങ്കിൽ പിന്നെ എന്താ കിള്ളിപ്പാലത്ത് ഇവിടെ ഒരു മൂന്ന് പ ഫ്ലൈ ഓവർ ഉണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉള്ളൂ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ബി ജെ ബി ജെ പി കാരൻ ഇവിടെ സെക്കൻഡുണ്ട് കോർപ്പറേഷനിൽ ഇവിടെ എല്ലാവരും ഇല്ലേ ബിജെപിക്ക് ഇവിടെ എം എൽ എ ഉണ്ടായിരുന്നില്ലേ ഈ തിരുവനന്തപുരത്തിന്റെ എളുപ്പം തീർക്കാവുന്ന ട്രാഫിക് പ്രശ്നം തീർക്കാൻ പറ്റില്ല പക്ഷേ സുരേഷ് ഗോപി ഈ മന്ത്രിയോ പറ്റാതെ നിങ്ങൾ നോക്കിയോ ഒരു അങ്ങേര് ഈ ബ്ലോക്കിൽ അങ്ങോട്ട് ഇറങ്ങും അങ്ങേരങ്ങ അതുകൂടെ ദേശീയ ന്യൂസ് ആവും അതുപോലെ കേന്ദ്ര പിന്നെ ഭരണ സംവിധാനവും ഇടപെടും മറ്റുള്ളവരും ഇടപെടും ആ രീതിയിൽ ചെയ്യാൻ കൽപ്പുള്ള ഒരാളാണ് ഈ സുരേഷ് ഗോപി ഏതായാലും കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിക്കു മേൽ സമ്മർദ്ദമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ചയായിട്ടുണ്ട് മന്ത്രിയാക്കിയ ശേഷം മത്സരിപ്പിക്കാൻ നീക്കം എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ കളം പിടിക്കാനുള്ള ശക്തമായ നീക്കമാണ് ബിജെപി ഇതിലൂടെ നടത്തുന്നത് കേന്ദ്രമന്ത്രിയാകാൻ നടനും മുൻ രാജ്യസഭാംഗവുമായ സുരേഷ് മേൽ സമ്മർദ്ദം കേരളത്തിലെ ജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായാണ് ബിജെപി ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയെ കാണുന്നത് മന്ത്രിയാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ കളം പിടിക്കാനുള്ള ശക്തമായ നീക്കമാണ് ബി ജെ പി ഇതിലൂടെ നടത്തുന്നത് സിനിമാ ചിത്രീകരണ തിരക്കുകളിൽ തുടരുന്ന സുരേഷ് ഗോപിയോട് ഈ മാസം ശേഷം മറ്റു തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെന്നാണ് വിവരം എന്നാൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ച് വിജയിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം നിലവിൽ ഒൻപത് സിനിമകളോളം സുരേഷ് ഗോപിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നാണ് റിപ്പോർട്ട് മന്ത്രിയാകാനുള്ള കേന്ദ്രത്തിന്റെ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ ഈ സിനിമകളുടെ ചിത്രീകരണം ന്യൂസ് ഡെസ്ക് ന്യൂസ്